ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെയൊക്കെ അറിയണം, സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്താണ്. നമുക്ക് ചർച്ചയുടെ തുടക്കത്തിന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സ്ട്രെസ് അറ്റ് വർക്ക് പ്ലേസ് ഉണ്ട്, സ്ട്രെസ് അറ്റ് സ്റ്റുഡൻസ് ഉണ്ട്, സ്ട്രെസ് ഇൻ ദി മെഡിക്കൽ കോളേജസ് ഉണ്ട്, സ്ട്രെസ് മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, ഹോം മേക്കേഴ്സ് ഉണ്ട്. ജീവിതത്തിലെ എല്ലാവർക്കും സ്ട്രെസ് നേരിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീഷ്യൂറിങ്, അത് ഹാൻസലെ പറഞ്ഞ കാര്യമാണ്, ലൈഫ് വിത്തൗട്ട് സ്ട്രെസ് ഈസ് ഡെത്ത്. അതായത് മാനസിക സമ്മർദ്ദമില്ലാത്ത ഒരു ജീവിതം മരണതുല്യമാണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് എപ്പോഴും വളർച്ചയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വളരാനും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊള്ളാനും സ്ട്രെസ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ സ്ട്രെസ്സിനെ അത്തരത്തിൽ ഭയപ്പെടേണ്ട കാര്യം, തീർച്ചയായും അമിതമായ സ്ട്രെസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈ വിഷയത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഞങ്ങളുടെ പി ജി മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടർ പബീന പയസ് പുത്തൂറുണ്ട്, അവരെ ഡോക്ടർ എൽസാ റോ സൗസജനുണ്ട്. നമുക്ക് ലെറ്റ്സ് ഹിയർ ഫ്രം ദം. സർ, ഞാനൊരു പി ജി മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. കൽക്കട്ടയിൽ ഈയിടെ ഉണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പോൾ മെഡിക്കൽ വിഭാഗത്ത് ഞങ്ങൾ വിദ്യാർത്ഥിനികൾ നേരിടേണ്ടി വരുന്ന ഈ സമ്മർദ്ദം എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും? കൽക്കട്ടയിലുണ്ടായ പി ജി വിദ്യാർത്ഥിയുടെ റേപ്പ് ആൻഡ് മർഡർ, അത് ഒരു ഷോക്കിംഗ്, അതിന് ഒരു നമുക്ക് ഓർക്കാൻ മേലാത്ത രീതിയിലുള്ള, നമ്മളെ ഞെട്ടിച്ച് നമുക്ക് നമ്മുടെ തീവ്രമായ വേദന ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ്. അതൊരു നമ്മുടെ നമുക്കറിയാമല്ലോ, അത് നമ്മുടെ മനസാക്ഷിയെ അത്യധികം വേദനിപ്പിച്ചിരിക്കുന്ന സംഭവമാണ്. ഇത് ഡോക്ടർമാർ മാത്രമല്ല പ്രതിഷേധിച്ച് ഇറങ്ങിയിരിക്കുന്നത്, ഇന്ത്യയിലാകമാനമുള്ള പൊതുജനസമൂഹം അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കൽക്കട്ടയിലെ പ്രമുഖരായ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബ്ബുകൾ, അവിടുത്തെ കലാകാരന്മാർ, പൊതുപ്രവർത്തകർ എല്ലാം തെരുവിലിറങ്ങി അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു. രാജ്യം മുട്ടാകെ അത് സുപ്രീം കോടതിയുടെ നിഗമനങ്ങൾ നമുക്കറിയാം, അത് എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഒരു കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്, സുരക്ഷിത മേഖലയായിട്ട്, അങ്ങനെയാണ് മാത്രമേ നമുക്ക് നിർഭയമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കൂ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ നമുക്കറിയാം, ഒരു സേഫ് സോൺ, നമ്മുടെ ആശുപത്രികൾ സേഫ് സോൺ ആക്കണം. അതായത് എയർപോർട്ടുകൾക്ക് സമാനമായ സുരക്ഷിത മേഖല ആയിട്ട് ഏർക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള അടിയന്തര നടപടികളും ഉണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു മരണം സുപ്രീം കോടതി പറഞ്ഞാൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ചുമതലപ്പെട്ടവരാണ്.